അതിനെ കുട്ടി നമുക്ക് പിന്നെ പറയാം, അങ്ങനെയല്ലേ പറയുന്നത്? ചിലക്കര പറയണം, ചിലക്കരയും പറയണം. അല്ല അതിലെന്താണ്, എന്താ അല്ല അല്ല അത് ചിലക്കര പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ശരി, അപ്പൊ ചേലക്കരയിൽ നിങ്ങളുടെ നിലപാടെന്താ? ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ചേലക്കര നിങ്ങൾ വിട്ടേക്ക്, ഇവിടെ നമ്മൾ പിന്തുണ തരാം, ചേലക്കര മത്സരം നടക്കട്ടെ. ഇവിടെ പാലക്കാട് എല്ലാ വോട്ടുകളും സ്വരൂപിക്കാനുള്ള ഏക മാർഗം എന്താണ്? രാഹുൽ മാങ്കുട്ടെ മത്സരിച്ചോട്ടെ, ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കട്ടെ, ഒരു വോട്ട് പോലും അതിന്റെ പേര് നഷ്ടപ്പെടരുത്. അപ്പോൾ താങ്കൾക്ക് സിപിഎമ്മിനെതിരെ വിമർശനമില്ലേ? ചിഹ്നമില്ലാതെ മത്സരിക്കുന്നു, ബി ജെ പിയെ സഹായിക്കുന്നു എന്ന് പറയുന്ന ആരോപണം താങ്കൾ ഏറ്റെടുക്കുന്നില്ലേ? അല്ല, ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. അല്ല കോ അല്ലല്ലല്ലല്ല, അത് രണ്ടും രണ്ട് ആംഗിളാണ്. ഈ ഒരു ഘട്ടത്തിൽ രണ്ടും രണ്ട് ആംഗിളാണ്. ഒരേ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ആംഗിളുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അവിടെ പഴയ ആംഗിൾ പറഞ്ഞിരിക്കാൻ പറ്റില്ല. സി പി എമ്മിനെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് ഈ നിയോജക മണ്ഡലത്തിൽ ഇരിക്കുകയാണ്. അവരെന്താ ചെയ്യുക? സാധാരണ അങ്ങനെ ഘട്ടത്തിൽ ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവർ പാർട്ടി ചിഹ്നം അങ്ങോട്ട് കൊടുക്കും, പാർട്ടി പ്രവർത്തകർ ആവേശത്തോടു കൂടി വർക്ക് ചെയ്യും, പാർട്ടിയുടെ എല്ലാ വോട്ടുകളും ആ ചിഹ്നത്തിൽ വരും. ഇവിടെ അതാണോ ചെയ്തത് സി പി എം? അതായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ സി പി എം അവരുമായി നെക്സസ് ഉണ്ട് എന്ന് പറയുന്നത്. അതെ, ആ വാദം താങ്കൾ ഉറപ്പിച്ചു പറയുമ്പോഴാണ് അപ്പുറത്ത് കോൺഗ്രസിനോട് പറയുന്നത് നിങ്ങൾ ചിഹ്നം അങ്ങ് മാറ്റിവെക്കുമെന്ന്. അതെങ്ങനെയാ ശരിയാവുക? രണ്ടു കൂട്ടരോടും ഒരേ കാര്യം അത് അല്ല രണ്ടും രണ്ട് രൂപമാണ്, രണ്ടും രണ്ട് സാഹചര്യമാണ്. സാഹചര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ബി ജെ പി ജയിക്കാതിരിക്കണം, അതിന് നമുക്ക് എല്ലാ വോട്ടും കിട്ടണം, പാർട്ടി ചിഹ്നത്തിൻ്റെ പേരിൽ ഒരു വോട്ട് കൂടി ഇവിടെ നഷ്ടപ്പെടരുത്, രാഹുൽ ജയിക്കൽ ബി ജെ പി തോൽക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ. അതെന്താ പറഞ്ഞ് മനസ്സിലാ? അതാണല്ലോ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ പറയുന്നതിൻ്റെ പിന്നാലെ പോകാനല്ല, ജനങ്ങൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്തണം. സിപിഎമ്മിൽ സരിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആ വോട്ട് ബി ജെ പിക്ക് കൊടുക്കുമെന്ന് അതെങ്ങനെയാണ് താങ്കൾ പറയുക? സരിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നവർ എന്തുകൊണ്ടായിരിക്കാം ആ വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം സരിൻ ഒരു സിപിഎം സ്ഥാനാർത്ഥിയായി അവർ അംഗീകരിക്കുന്നില്ല? അപ്പോൾ അത് സ്വാഭാവികമായും ബി ജെ പി വിരുദ്ധ വോട്ടായിരിക്കില്ലേ? അതെങ്ങനെയാണ് ബി ജെ പിയിലേക്ക് പോകുമെന്ന് താങ്കൾ പറഞ്ഞു? താങ്കൾ ഈ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ആരെ സഹായിക്കും ശ്രീ പി വി അൻവർ? അല്ല അത് 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 നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. സരിൻ ഈ പാർട്ടി വിട്ടുപോയത് എങ്ങനെയാ? കോൺഗ്രസ് വിട്ടുപോയത്? അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരെ പരിഗണിച്ചില്ല, ആ വിഭാഗമാണ് വിട്ടുപോയത്. ആ വിട്ടുപോയിട്ട് അവർ പോയിരിക്കുന്നത് അങ്ങോട്ടാ സി പി എമ്മിലാണ്. സി പി എമ്മിൽ ഒരിക്കലും സരിനെ സംബന്ധിച്ച് ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇന്ന് പാലക്കാടില്ല. അത് ആർക്കറിയാം? സരിനും അറിയാം, സരിൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം. പിന്നെ അവർക്കെന്താ ഒരു പ്രതികാരം ചെയ്യാൻ പറ്റുക? അവരെ ഈ ഒരു പരിഗണന കൊടുക്കാതെ പുറത്താക്കിയ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ പരാജയപ്പെടുത്തണം. വലിയ സംഘവും വലിയ ഗ്രൂപ്പുമായിട്ട് താങ്കൾ അതിനെ കാണുകയാണോ? അല്ല, അതൊരു വലിയ സംഘവും വലിയ ഗ്രൂപ്പും ആവേണ്ട സ്മൃതി. 1500 വോട്ട് മറിഞ്ഞാൽ കഴിഞ്ഞില്ലേ? 1500 വോട്ട് മറിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്രയും കാലം ഈ നാട്ടിൽ നടന്ന എന്തായാലും അവൻ്റെ വീടും കുടുംബവും ഫ്രണ്ട്സുമായിട്ട് ഒരു 100-200 വോട്ടുണ്ടാവുന്ന കൂട്ടിക്കോ മിനിമം, ആ വോട്ട് പോയോ? അപ്പൊ ഇതെന്താ ചെറിയ കാര്യമാണോ? ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചേലക്കരയായാലും ഇപ്പോൾ പാലക്കാടായാലും മുതിർന്ന നേതാക്കളെ അടക്കം അവിടെ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. അല്ല, ചേലക്കരയിലും മുതിർന്ന നേതാക്കൾക്ക് ചുമതല കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ നേതാക്കൾക്ക് ചുമതലയുണ്ടല്ലോ, അവിടെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ അവിടെ നേതാക്കൾ ഇല്ലേ? പി എം നിയാസ് ഉണ്ട്, എന്റെ സ്മൃതി സജീന്ദ്രനുണ്ട്, ഇനിയും നേതാക്കൾ അങ്ങോട്ട് പോകുന്നു. എഐസിസി പ്രഖ്യാ ഓ വരട്ടെ വരട്ടെ സ്ഥാനാർത്ഥികൾ നേതാക്കൾ വരട്ടെ, ഞാൻ ചോദിക്കട്ടെ, എഐസിസി പ്രഖ്യാപിച്ച് ഡോമിനേഷൻ കൊടുത്ത് പ്രവർത്തിയുമായി മുന്നോട്ട് പോയി എത്ര കോൺഗ്രസ് നേതാക്കളെ മുമ്പ് പിൻവലിച്ചിട്ടുണ്ട്?